എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ മെൽബണിൻ്റെ ചുറ്റുവട്ടത്ത് കറങ്ങാൻ പോയ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മളിന്ന് ആദ്യം പോകുന്നത് ആർത്തേഴ്സ് സീറ്റ് ഈഗിൾ മോണിങ്ടൺ പെനിൻസുല, അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ മെൽബണിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മോണിങ്ടൺ പെനിൻസുല എന്ന് പറയുന്നത്. അവിടുത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ ആർത്തേഴ്സ് സീറ്റ് ഈഗിൾ. നിങ്ങൾ മെൽബണിലുള്ളവരാണെങ്കിൽ മിക്കവാറും പോയിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇനി അഥവാ പോയിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും പോകണം. നമുക്കൊരു ഹാഫ് ഡേയോ അല്ലെങ്കിൽ ഒരു വൺ ഡേയോ ഒക്കെ നമ്മുടെ സൗകര്യം പോലെ സ്പെൻഡ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്ന ആർത്തേഴ്സ് സീറ്റ് ഈഗിൾ അവിടെ മാത്രമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാം. ഞങ്ങൾ പോകുന്ന വഴി ഒരു വിന്യാർഡ് കണ്ടിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഗ്രേപ്സ് ഞാൻ കാണുന്നത്. നിറച്ച് കായ്ച്ചു കിടക്കുന്നുണ്ട്. കറുത്ത മുന്തിരിയുണ്ട്, വെളുത്ത മുന്തിരിയുണ്ട്. ഞങ്ങളിങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, പക്ഷേ ഫുള്ളിങ്ങനെ വലയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അത്രയ്ക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വിന്യാർഡ്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മുന്തിരി കായ്ച്ച് കിടക്കുന്ന ഒരു വിന്യാർഡ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ കുറേ നോക്കിയിരുന്നു നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഗ്രേപ്പ് പിക്കിംഗ്, നമുക്ക് ചെറി പിക്കിംഗ് ഒക്കെ പോലെ ഈ ഗ്രേപ്പ് പിക്കിംഗ് പരിപാടി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിലുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഒരു, ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഓണറെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇവർ ഇങ്ങനത്തെ ഫാംസിൽ അവർ നമ്മളെ അലാവ് ചെയ്യില്ല. കാരണം നമ്മളിൽ നിന്ന് പോലും ഈ ചെടികളിലോട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാൻ, ചിലപ്പോൾ നമ്മുടെ ചെരുപ്പിലുള്ള മണ്ണോ അങ്ങനെയൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ പറഞ്ഞത്, ഇങ്ങനത്തെ ഫാംസിൽ അലാവ് ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഇങ്ങനെ ഫുള്ള് അവരിങ്ങനെ വലയിട്ട് വെച്ചിരിക്കുകയാണ്. ഫുള്ളി കംപ്ലീറ്റ്ലി നെറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വലിയ ഹാനികരമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ബാംഗ്ലൂരുള്ള സമയത്ത് ഇതുപോലൊരു വിന്യാഡിൽ പോയിട്ടിങ്ങനെ, പക്ഷേ അതിനിങ്ങനെ വലയൊന്നുമില്ല, നമുക്കിങ്ങനെ മുന്തിരി അതിൻ്റെ ഉള്ളിൽ പോയി തൊടിയും പറിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് വല കീറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയാണിത് കാഴ്ച കിടക്കുന്നത്. നല്ല കൊല കുത്തി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയും പോലെ നമുക്ക് പുറത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാനല്ലേ പറ്റുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല, ജസ്റ്റ് അതിലേക്ക് നടന്ന് ഒന്ന് നോക്കി. അപ്പം ഞാൻ ഈ ഒരു ഫാമിൻ്റെ പേര് ഇവിടെ എവിടെയെങ്കിലും എഴുതി കാണിക്കാം. ഇത് നമ്മൾ മെൽബൺ സിറ്റി ക്രോസ് ചെയ്ത് മോണിങ്ടൺ പെനിൻസുലയിലോട്ട് പോകുന്ന വഴിയാണ്. ഇങ്ങനെയാണ് ഈ വിന്യാർഡിൻ്റെ പേര്. ഇത് ഫ്രീ എൻട്രിയാണ്, നമുക്ക് ജസ്റ്റ് കയറി ചെല്ലാം. പിന്നെ അവിടെ ഒരു കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് പിന്നെ വൈൻ ടേസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു എൻട്രൻസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ ഇവിടെ ആർത്തേഴ്സ് സീറ്റ് ഈഗിളിൻ്റെ ബേസ് സ്റ്റേഷനിലെത്തി. അപ്പം ഇതൊരു ബേസ് സ്റ്റേഷൻ. അപ്പോൾ ഇത് നമ്മുടെ ഒരു റോപ്പ് വേ അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള അതിൻ്റെ ഒരു വേറെ വേർഷനാണ്. അപ്പോൾ ഈ ബേസ് സ്റ്റേഷനുണ്ട്, പിന്നെ ഇതിൻ്റെ മേലെ സമ്മിറ്റ് ഉണ്ട്. അപ്പോൾ താഴേന്ന് മേലോട്ട് അങ്ങനെയാണ്. നമ്മളിവിടെ ബേസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് മേലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ കൂടെ അനീഷിൻ്റെ ബ്രദർ അജീഷും ഉണ്ട്. ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് വൺ വേ ടിക്കറ്റാണ് എടുക്കുന്നത്. അനീഷ് വണ്ടിയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് മേലോട്ട് പോകും. നമ്മൾ മാത്രമാണ് ബേസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് വൺ വേ ടിക്കറ്റ് എടുത്ത് പോയത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പം നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സമ്മിറ്റിൽ പോവുക, മേലെ പോവുക. കാരണം ഈ ബേസ് സ്റ്റേഷനിൽ നിന്ന് സമ്മിറ്റിലോട്ടുള്ള ഡ്രൈവ് നല്ല രസമാണ്, അടിപൊളിയാണ്, കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസ് സ്റ്റേഷനിൽ നിന്ന് ടു വേ ടിക്കറ്റ് എടുത്താൽ അത് മിസ്സാവും. അപ്പോൾ നല്ല ഓപ്ഷൻ അതിൻ്റെ സമ്മിറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ടു വേ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാം, അതുപോലെ ഈ ഒരു റൈഡും എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ സംഭവത്തിന് ഗോണ്ടോള എന്നാണ് പറയുക കേട്ടോ, ഒരു ഭയങ്കര വെറൈറ്റി പേരാണ്. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആണ്, പക്ഷേ വളരെ സേഫ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡോറൊന്നും തുറകത്തൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ഒരു റൈഡാണ് ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്, നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് ഫിലിപ്പ് ബേ കാണാം. നമ്മളെന്താ പറയുക, ഓസ്ട്രേലിയയുടെ താഴെ ഒരു റാ പോലെ കാണുന്ന ആ ഒരു സ്ഥലം, അതാണ് ഈ പോർട്ട് ഫിലിപ്പ് ബേ എന്ന് പറയുന്നത്. അതുപോലെ ആക്ച്വലി നമുക്ക് അങ്ങ് ദൂരെ നമുക്ക് മെൽബൺ സിറ്റി കാണാം. ആ കാര്യം നമുക്കൊരു നിഴൽ പോലെ കാണത്തുള്ളൂ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം ഈ ഒരു വ്യൂ വരുമ്പോൾ.
അപ്പം ശരിക്കും നമുക്ക് ആ ഒരു മെൽബൺ സിറ്റി ഒരു പെൻസിൽ കൊണ്ട് വരച്ച പോലെ കാണാൻ പറ്റും. ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്, ഞാൻ ഇന്നാണ്, അതായത് ഇപ്രാവശ്യമാണ് ഞാനത് കാണുന്നത് കേട്ടോ. പിന്നെ നല്ല ക്ലിയർ സ്കൈ ഒക്കെ ആണെങ്കിലാണ് നമുക്കങ്ങനെ കാണാൻ പറ്റത്തുള്ളായിരിക്കുള്ളൂ. ഇതാണ് സമ്മിറ്റ് സ്റ്റേഷൻ, ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് എത്തി. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഒരു കഫേ ഉണ്ട്, പിന്നെ കുറേ പിക്നിക് സ്പോട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രസമാണ്, നമുക്കൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് പ്ലാൻ ചെയ്ത് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞങ്ങളപ്പോൾ ഇങ്ങനെ കുറച്ച് കോഫിയും സ്നാക്സും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കുറേ കത്തിയൊക്കെ അടിച്ച് അങ്ങനെ കുറച്ച് നേരം ചുമ്മാ അങ്ങനെ ഇരുന്നു. നല്ല വെതറുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ പറയും പോലെ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല പ്ലസൻറ്റ് വെതറാണെങ്കിൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് അല്ലേ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കാറ്റൊരു വലിയ പ്രശ്നമാണ്. ഈവൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാറ്റ് കാരണം നമുക്കൊന്നും അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. ഇന്ന് പക്ഷേ നല്ല വെതറായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും നല്ല മനോഹരമാണ്. കുറേ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഞങ്ങളിനി ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിനി കേപ്പ് ഷാങ്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്, അതും വളരെ നല്ലതാണ്. നമുക്കും മക്കൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് പിന്നെ പോകുന്നില്ല, പക്ഷെ നല്ലൊരു ഓപ്ഷനാണ്. മോർണിംഗ് ടൺ പെൻസിലെ പോകുമ്പം എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണത്. ഇത് നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ള വ്യൂ പോയിൻ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പം ഒരുപാട് നല്ല നല്ല വ്യൂ പോയിൻ്റ്സ് ഉണ്ട്. പോർട്ട് ഫിലിപ്പ് ബേയുടെ മനോഹരമായിട്ടുള്ള വ്യൂസ് കിട്ടും. എനിക്ക് തോന്നുന്നു ചില ദിവസത്തെ വെതർ അനുസരിച്ച് ഈ കടലിൻ്റെ കളർ ഇങ്ങനെ മാറും. ചില ഇപ്പം ഇന്ന് അത്ര നല്ലൊരു കളറല്ല, ചിലപ്പോൾ നമുക്കിത് നല്ല ബ്ലൂ ആയിട്ട് കാണാം. നല്ല മനോഹരമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ റോഡിൽ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വ്യൂ പോയിൻ്റ്സ് ഒക്കെ വളരെ നല്ല പാർക്കിംഗും ഒക്കെ ആയിട്ട് ശരിക്കും നമുക്ക് വണ്ടി നിർത്തി എൻജോയ് ചെയ്യാൻ പാകത്തിന് അതൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നമ്മളിവിടെ കേപ്പ് ഷാങ്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ഒരു ബോർഡ് വാക്കും കുറേ ട്രെയിൽസാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വരണം. അപ്പം ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്കിതേ അവിടെ ഒരു മുള്ളൻ പന്നീനെ കണ്ടു. അതിങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയപ്പോൾ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നത്. അത് മുള്ളൊക്കെ ഇങ്ങനെ നിവർത്തി നിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ അത് വേഗം ഉള്ളിലോട്ട് കയറിപ്പോയി. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതുപോലെ ഒരു ബോർഡ് വാക്ക് ഉണ്ട്. അപ്പോൾ ബോർഡ് വാക്ക് കുറച്ചധികം വലുതാണ്, കുറച്ചധികം സമയമെടുക്കും. ഞങ്ങൾ ഒരുപാട് ദൂരം പോകുന്നില്ല, ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ബോർഡ് വാക്ക് ഇവിടെ നിന്നും പിന്നെയും കുറേ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ നല്ലൊരു വ്യൂ കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് എന്താ പറയുക, കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു വരികയാണ്. സത്യം പറഞ്ഞാൽ ഇത് പ്ലാനിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. ഈ ആർത്തർ സിറ്റികളുടെ വളരെ അടുത്താണിത്, നമുക്കൊരു 20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു മസ്റ്റ് വിസിറ്റാണെന്നൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എന്നാൽ എന്താണെങ്കിലും ഒന്ന് പോകാമെന്ന് ഓർത്ത് ഞങ്ങളങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ലഞ്ചിന് മുന്നേ ഈ ഒരു സ്ഥലത്തൂടെ പോകാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞത് കുറച്ച് സമയമെടുത്ത് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു ബോർഡ് വാക്കൊക്കെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, നമ്മൾ എൻജോയ് ചെയ്യേണ്ട, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ കാഴ്ച കാണുന്നത് മാത്രമല്ല, ആ ഒരു നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറയില്ലേ, അതുപോലെ. അപ്പം പക്ഷെ ഇന്നങ്ങനെ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വീണ്ടും ഇവിടെ വരണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നല്ല സ്ഥലമാണ് കേട്ടോ, വെരി കാം ക്വയറ്റ്. ആ ഒരു സീനറിയും ആ ഒരു ലാൻഡ്സ്കേപ്പും ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ കടലിനോട് ചേർന്ന് ഇങ്ങനെ മലകൾ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കരയും കടലും ഏതാണ്ട് ഒരേ ലെവലിലല്ലേ, പക്ഷേ ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലത്തും എന്ന് പറയുന്ന പോലെ കരയുടെ തീരം എന്ന് പറയുന്നത് മോസ്റ്റ്ലി കുറച്ചൊരു ഹില്ലേരി ആയിരിക്കും. അത് നമ്മളങ്ങനെ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്കത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നാറുണ്ട്. ഈ ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി ഇവിടെ ചെറിയൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങളവിടെ കയറി പിന്നെ പിള്ളേർക്ക് കുറച്ച് എന്താണ് ഐസ്ക്രീം പിള്ളേർക്കും ഞങ്ങൾക്കും. അപ്പോൾ ഇത് നട്ടുച്ച സമയമായിരുന്നു കേട്ടോ, അപ്പം നല്ല വെയിലും. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ജ്യൂസും അങ്ങനെയൊക്കെ മേടിച്ച് ഇപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റത്തില്ല, അവരെന്തോ മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഒത്തിരി വലുതൊന്നുമല്ല, പക്ഷേ എങ്കിലും അതിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂവും നല്ല മനോഹരമാണ്. ഓരോ പ്രാവശ്യം കടൽ കാണുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും നമ്മൾ എന്തോരം കടൽ കാണുന്നുണ്ട്, എന്നാലും എത്ര കണ്ടാലും മടുക്കാത്തൊരു കാര്യമാണ് അല്ലേ. ചുമ്മാ ഇങ്ങനെ കടലിലോട്ട് നോക്കി ആ ഒരു
ആ ഒരു ഫീല് വളരെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ വളരെ മനോഹരമാണ്. നമുക്ക് എത്ര ആസ്വദിച്ചാലും അല്ലെങ്കിൽ എത്ര കണ്ടാലും മതി വരാത്ത, അല്ലെങ്കിൽ ഒരിക്കലും മടുക്കാത്തൊരു ഫീലാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ കടൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നാറുണ്ട്. ആ ഒരു കളറും നല്ലൊരു ബ്ലൂ സീയാണ്. എപ്പോഴും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ, എപ്പോഴും ഒരു വാവ് എന്ന് തോന്നാറുണ്ട്. ഇനി ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കണം. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.